ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് റിനി. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ്. വെറൈറ്റി മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ അരി കുതിർത്ത് വെച്ച് അരച്ചെടുക്കുകയൊന്നും വേണ്ട. ഈ ദോശയ്ക്ക് റവയും ഉഴുന്നും കൂടെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ദോശ ചെയ്യുന്നത്. ഒരിക്കൽ ഈ ദോശ ഉണ്ടാക്കിയാൽ നമുക്ക് വീണ്ടും വീണ്ടും ഈ ദോശ തന്നെ ഉണ്ടാക്കാൻ തോന്നും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ നമുക്ക് ഈ ദോശ തയ്യാറാക്കാവുന്നതാണ്. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഉഴുന്ന് കുതിർത്ത് വെക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ 2 മണിക്കൂറിന് കുതിർത്ത് വെക്കണം. ഇനി വേണ്ടുന്നത് റവയാണ്. ഞാനിവിടെ വറുത്ത റവയും വറക്കാത്ത റവയും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ അരി അരച്ചൊക്കെ ദോശ ഉണ്ടാക്കുമ്പം അതിനകത്ത് മയത്തിന് വേണ്ടിയിട്ട് ചോറ് ചേർക്കാറുണ്ട് അല്ലേ? അതുപോലെ ഇവിടെ ചോറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വറുത്ത റവ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ദോശ നല്ല മയമുള്ളതായിരിക്കും. ഇനി ഇതുപോലൊരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് വറക്കാത്ത റവയും 1/2 കപ്പ് വറുത്ത റവയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നിരക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതായത് ഒരു 1/2 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും ഈ റവ ആ വെള്ളത്തിലൊന്ന് കുതിർന്ന് കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിരക്കെ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഒരുപാട് വെള്ളത്തിനകത്ത് ഈ റവ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ റവ ഉഴുന്നുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളം വിട്ട് കിടക്കുന്ന പോലെ വരും. ഇപ്പോൾ ആ റവയും ഉഴുന്നുമൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇനി ഈ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതായത് നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ അരച്ചെടുക്കുന്നത് പോലെ തന്നെ സ്മൂത്തായിട്ട് ഉഴുന്ന് അരച്ചെടുക്കണം. ഗ്രൈൻഡറിലോ മിക്സിയുടെ ജാറോ ഒക്കെ ഉപയോഗിച്ചിട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ ഞാനിതിൻ്റെ ആ റേഷ്യോ ഒന്നുകൂടെ പറയാം. അതായത് 1/2 കപ്പ് റവയാണ് ഞാൻ മുഴുവനായിട്ട് എടുത്തിരിക്കുന്നത്. അതിനകത്ത് 1 കപ്പ് വറക്കാത്ത റവയും 1/2 കപ്പ് വറുത്ത റവയും. നമ്മൾ വറക്കാത്ത റവ എടുക്കുന്നതിൻ്റെ പകുതി വേണം വറുത്ത റവ എടുക്കാൻ വേണ്ടിയിട്ട്. ആ 1/2 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് ഉഴുന്നാണ് ചേർത്തിരിക്കുന്നത്. അതായത് 1/3 ഉഴുന്ന്, അതാണ് അതിൻ്റെ കണക്ക്. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം നന്നായിട്ട് തന്നെ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ മാവ് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഉഴുന്നിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കണം. റവ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചിട്ട് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റവ പെട്ടെന്ന് അങ്ങ് കട്ട കിട്ടും. പിന്നെ ആ കട്ടയെല്ലാം ഉടച്ച് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബാറ്റർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് ചേർത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കുക, വീണ്ടും കുറച്ച് ചേർക്കുക. അങ്ങനെ വേണം ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കരുത്. വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി പാടായിരിക്കും. ഇത് രണ്ടും കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് ആക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മുടെ മാവ് ആവശ്യത്തിനുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മുടെ സാധാരണ ദോശമാവ് പുളിക്കാൻ വെക്കുന്നത് പോലെ തന്നെ ഇതും 6 മുതൽ 8 മണിക്കൂർ എടുക്കും പുളിച്ചു പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ കുറച്ച് തണുപ്പിൻ്റെ സമയമാണ്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സമയമെടുക്കും ഇതൊന്ന് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് ഓവനിലേക്ക് വെച്ചിട്ട് ഓവൻ്റെ ലൈറ്റ് ഓണാക്കി ഇട്ടേക്കും. അപ്പം രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരും. ഇത് ഇതായപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാലറിയാം ഇതിനകത്ത് റവ ചേർന്നിട്ടുണ്ടെന്നേ പറയില്ല. നമ്മുടെ സാധാരണ ദോശമാവ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ മാവ് ഇരിക്കുന്നത്. ഇതിനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചുട്ടെടുക്കാം. അതായത് കനം കുറച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചുട്ടെടുക്കാം. അല്ല കുറച്ച് കട്ടിക്കാണ് ദോശ ഇരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം കുറച്ച് കട്ടിയിലൊന്ന് ചുട്ട് കാണിച്ചുതരാം, പിന്നീട് തിന്നായിട്ടുള്ള ദോശയും ചുട്ട് കാണിച്ചുതരാം. അപ്പം ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചെറിയൊരു വട്ടത്തിലൊന്ന് പരത്തി കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഹോൾസ് ഒക്കെ വന്ന് ഈ സൈഡൊന്ന് ആകുമ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ സാധാരണ ദോശയുടെ അത്രയും ഒരു വൈറ്റ് കളർ ഉണ്ടാവില്ല ഈ ദോശയ്ക്ക്, കുറച്ചൊരു കളർ കുറവായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റി ആണ് കേട്ടോ. ഈ ഒരു സൈഡ് ഇപ്പം ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. ഈ സൈഡും ആയി കഴിയുമ്പോൾ നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇതാ കണ്ടോ, നമ്മുടെ ആദ്യത്തെ ദോശ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ നമുക്കൊരു മൂന്നാലെണ്ണം കൂടെ ഒന്ന് ചുട്ടെടുക്കാം. ഇനി നമുക്ക് ക്രിസ്പി ആയിട്ടും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. ഒരു തവി മാവ് ഈ പാനിലേക്ക് ഒഴിച്ചിട്ട് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഒരു ഇത്തിരി എണ്ണ ഇതിൻ്റെ മേലെ ഒന്ന് തൂക്കിക്കൊടുക്കാം. എണ്ണ തൂക്കിക്കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിലും അത്യാവശ്യം ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഒരു സൈഡ് ആവുമ്പോഴത്തേക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്, നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ തന്നെ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം ഞാൻ രണ്ട് രീതിയിൽ ചുട്ടതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ദാ കട്ടിയിൽ ചുട്ടത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. മുറിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി കനം കുറച്ചത് ചുട്ടതാണെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഈ ദോശ നമുക്ക് ചട്നിയോ സാമ്പാറോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ ദോശ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകും. നമ്മളിപ്പോൾ ഒരു ദിവസം അരി ഒന്ന് കുതിർത്ത് വയ്ക്കാൻ മറന്നു പോയെങ്കിൽ കൂടി ഇതുപോലെ റവ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ എന്താ പറയുക, റെഡിയാക്കി എടുക്കാവുന്ന ഒരു മാവാണിത്. ഉഴുന്ന് പിന്നെ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കുകയല്ലോ. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദോശ കൂടിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.